എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുസ്ക റൈസ് അല്ലെങ്കിൽ പ്ലെയിൻ ബിരിയാണി എന്നും പറയും. അപ്പോൾ നമ്മൾ നോൺ വെജ് ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിക്കനോ മട്ടനോ ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടൊരു ബിരിയാണി വേണമെന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുസ്കയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യണേ. മസ്റ്റ് ട്രൈ റെസിപ്പി എന്ന് ഞാൻ പറയുള്ളൂ, മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. കുസ്ക പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വേർഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഓപ്പൺ പാനിലാണ് കുക്ക് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് പ്രഷർ കുക്കർ ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഈ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, വഴണയില, ജീരകം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ അളവുകളും ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങണേ മുമ്പായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ മുറിച്ചതിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ സോട്ട് ചെയ്തെടുക്കണം. ഒരുപാട് മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുകയാണ്, അപ്പോൾ പെട്ടെന്ന് ആയിക്കിട്ടും. 3-4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് വലിയ ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതിട്ട് കൊടുക്കണം. അപ്പോൾ എപ്പോഴും കുസ്കയ്ക്ക് സവാളയുടെ പകുതി ആയിരിക്കണം തക്കാളി എടുക്കാനായിട്ട് കേട്ടോ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് 1 കപ്പ് മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മല്ലിയിലയാണ് കേട്ടോ കൂടുതലായിട്ട് ചേർത്തത്. എനിക്ക് പുതിന ഒരുപാട് ചേർക്കണത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഞാനിവിടെ 2 പച്ചമുളക് ഇപ്പോഴാട്ടോ ചേർക്കണത്, വിട്ടുപോയിരുന്നു. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ പുളിയുള്ള തൈര് ചേർക്കുക. ഇൻ കേസ് പുളി ഇല്ലെങ്കിൽ 3 ടീസ്പൂൺ വരെ ചേർക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 1.5 കപ്പ് അരിയാണ്. ഞാൻ ഇന്ന് എടുക്കുന്നത് കൈമ റൈസ് ആട്ടോ, നമ്മുടെ നെയ്ച്ചോറിനൊക്കെ എടുക്കില്ലേ കുഞ്ഞരി, അതാണ് എടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു റൈസിൽ ചെയ്യുകയാണെങ്കിൽ. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ബസ്മതി അരിയിലും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ 20 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചതാണ്. കുതിർത്ത ശേഷം നമ്മൾ അരി മാത്രമായിട്ട് എടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഓപ്പൺ പാനിൽ വേവിക്കുന്ന സമയത്ത് ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തത്. 1.5 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ പ്രഷർ കുക്കറിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1 വിസിലിന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. 5 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ തുറക്കുകയാണ്. അപ്പോൾ വെള്ളം കുറച്ചുകൂടെ വറ്റാനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത ശേഷം വീണ്ടും 1-5 മിനിറ്റ് വെക്കണം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, വെന്തിട്ടുണ്ടോ നോക്കണം. അപ്പോൾ 90% വേവ് ആയിട്ടുണ്ട് കേട്ടോ അരി. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അടച്ച് വെച്ചിട്ട് നല്ലൊരു വെയിറ്റ് എന്തെങ്കിലും ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് 1.5 മണിക്കൂർ നമ്മൾ തൊടാതെ വെക്കണം. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കുസ്ക റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും. ഒന്നിനൊന്ന് അരി തൊടാതെ വേണം ഇരിക്കാനായിട്ട്, എങ്കിൽ മാത്രമേ ആ ഒരു റൈസ് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുഴഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആകെപ്പാടെ മാറിപ്പോവും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതേപോലെ ശ്രദ്ധിച്ച് അതേ അളവുകളൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കി തീരുമ്പഴക്കുണ്ടല്ലോ വീട് മൊത്തം നല്ല മണമായിരിക്കും ബിരിയാണിയുടെ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് ഡിഷായിട്ട് നോൺ വെജോ വെജ് കറികളോ ഉപയോഗിക്കാം. ഒന്നുമില്ലെങ്കിൽ പോലും വെറും റൈത്തയും അല്ലെങ്കിൽ അച്ചാറും കൂട്ടി കഴിക്കാം.
പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഇടാം, അതുപോലെ ചിക്കൻ ഇഷ്ടമുള്ള മീറ്റ് ഇട്ടിട്ട് പോലും ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ മുട്ട പുഴുങ്ങിയതും റൈത്തയും അച്ചാറും കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.